ഹായ് ഓൾ, റസീന ജമാൽ ഫ്രം ഗ്ലിറ്റ്സിൻ്റെ ഫാഷൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഏതൊക്കെ ടൈപ്പിലുള്ള കുർത്തിയും ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ. 1548 റേഞ്ച് ആണ് വരുന്നത്. ഒരു 3-4 ടൈപ്പ് ഞാനിന്ന് കാണിക്കുന്നുണ്ട്. ഓരോന്ന് ഇട്ടിട്ട് തന്നെ കാണിക്കാം. ഇപ്പം നമ്മുടെ ബുക്കിംഗ്സ് എല്ലാം സൈറ്റുമാണ്, www.glitzinda.net ആണ് സൈറ്റ് ഐ ഡി. സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. സൈസും കൂടി നോക്കിയിട്ട് കുർത്തീസ് സെലക്ട് ചെയ്യുക കേട്ടോ. ഇതുപോലെ മൊഡാൽ ഫാബ്രിക്കിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഫാബ്രിക്കാണ്, വിത്ത് ലൈനിങ്ങോട് കൂടിയ സെറ്റാണ്. ബോട്ടോ പെയർ ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രൈപ്സ് പോലെ പോയിട്ടുള്ള ബോട്ടോ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇതാണ്, നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ. ഇതിൽ നെക്ക് വരുന്നത് എങ്ങനെയാണ് കേട്ടോ, ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കാണ്. നിങ്ങൾക്ക് ഒരു ഓഫീസ് വെയറായിട്ടോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ട്രാവലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റാണ്. കാരണം ബോട്ടോം കൂടെ പെയർ ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. 1548 ആണ് റേഞ്ച് വന്നേക്കുന്നത്. ഇതുപോലെയാണ് സ്ട്രെയിറ്റ് കട്ടായിട്ട് കിടക്കുന്ന സിമ്പിളായിട്ടുള്ള ടോപ്പാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു യോക്ക് പോർഷൻ്റെ ഇവിടം വരെ സിമ്പിൾ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഇതിൻ്റെ നെക്ക് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് വരിക, ഇങ്ങനെ ഒരു ക്ലോസ് ഇത് വരും. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാൽ ആ ഒരു വി ഷേപ്പിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതാണ് ഫസ്റ്റ് കുർത്തി. ഇതിൻ്റെ ബോട്ടം ഇങ്ങനെ ഇതുപോലെ സ്ട്രൈപ്സാണ് വന്നേക്കുന്നത്. നല്ല സ്ട്രെയിറ്റ് പാൻറ്റാണ്, ഫ്രണ്ടിൽ പടിയും വെച്ചിട്ട് ബാക്കിൽ ഇലാസ്റ്റിക്കും വെച്ചിട്ടുള്ള പാൻറ്റാണ്. ഇതിൻ്റെ കൂടെ മാസ്ക് അവൈലബിളാണ്. ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത് പാൻറ്റ്. ഇതിൻ്റെ തന്നെ ഒരു ഒരു പോക്കറ്റും കൂടി ഉണ്ട് കേട്ടോ, ഇതിന് പോക്കറ്റും വെച്ചിട്ടുണ്ട്. ഇതിൽ ഒരു സെറ്റിൽ ബ്ലൂ ബോട്ടം വരുന്നുണ്ട്. ഈ സെയിം ടോപ്പും ഈ ബോട്ടത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. കോൺട്രാസ്റ്റ് ബോട്ടം വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടിൻ്റെ പിക്ക് ഇട്ടേക്കാം സൈറ്റിൽ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി. ഈ ഒരു പാൻറ്റ് വരുന്നതുകൊണ്ട് പിന്നെ സ്ട്രൈപ്സ് വരുന്നതുകൊണ്ട് കോൺട്രാസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ സ്ട്രൈപ്പായിട്ടുള്ള പാൻറ്റ് വരുന്നത് എടുക്കാം. ഒരു ഔട്ട്ലുക്ക് വരെ ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതൊക്കെ ഷെയ്ഡിലുള്ള ടോപ്പ് ആൻഡ് ബോട്ടാണ് കേട്ടോ. ഇതുപോലെ മൊഡാൽ സിൽക്ക് ഫാബ്രിക് തന്നെയാണ് വന്നേക്കുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതുപോലെയാണ് ഫസ്റ്റ് സെക്കൻഡ് പാറ്റേൺ വന്നേക്കുന്നത്. സെയിം പാറ്റേൺ സെയിം തന്നെയാണ്, പക്ഷേ കളർ ഡിഫറൻസാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ കൂടെ മാസ്ക് അറ്റാച്ച്ഡ് ആണ്. ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടാണ്. ഇതുപോലെയാണ് ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ. ഇതിൻ്റെ സ്ലീവ്സിൻ്റെ എൻഡിൽ ജസ്റ്റ് ഒരു പഫ് പോലെ ഇവിടെ ഇങ്ങനെ ഒരു പടി കൊടുത്തിട്ട് ഒരു ജസ്റ്റ് ഒരു പഫ് പോലെ കൊടുത്തേക്കാണ്. നല്ല സിമ്പിളായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ സെറ്റാണ് കേട്ടോ. 1548 ആണ് റേറ്റ് വരുന്നത്. 38-46 സൈസ് വരെയാണ് അവൈലബിൾ. സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സൈറ്റിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം, നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ലെങ്തി ആയിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടാണ്. ബോട്ടം കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ദുപ്പട്ടൊന്നുമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ടോപ്പ് ആൻഡ് ബോട്ടം. ഇതാണ് ബോട്ടം വന്നേക്കുന്നത്. ഈ ഒരു സെയിം ഫാബ്രിക്കിൽ തന്നെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ പടി കൊടുത്തിട്ട് ബാക്ക് പോർഷനിൽ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ കളക്ഷനാണ്. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ലുക്ക് വരിക. ലാസ്റ്റ് വൺ വരുന്നത് ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഇതുപോലെ സെയിം പാറ്റേൺ തന്നെ കളർ പോലെ നെക്ക് വന്നിട്ട് ഇത് ജസ്റ്റ് ഞാനിപ്പോൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ നെക്ക് വേണ്ടാത്തവർക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ക്ലോസ്ഡ് ചൈനീസ് കളർ പോലെ ഫുൾ കളറായിട്ട് നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഇങ്ങനെ വരിക. ഇതിൻ്റെ കൂടെ മാസ്ക് അറ്റാച്ച്ഡ് ആണ്. ഇതുപോലെ നെക്ക് വരിക, ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടം വരെ. ഇനി നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്താൽ നെക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കും, അങ്ങനെ ചെയ്യാം. ബാക്ക് പോസ്റ്റ് ഇതുപോലെ ഫുൾ കയറിയിട്ടുള്ള കോളറാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് റെഗുലർ വെയറിനും ലൂസ് ഇങ്ങനെ ട്രാവലിങ്ങിനൊക്കെ ആണെങ്കിലും സിമ്പിൾ വെയർ ചെയ്യാൻ പറ്റിയ ഒരു സെറ്റ്സാണ് കേട്ടോ. ബോട്ടവും പെയർ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. സ്ലീവ്സ് ആണെങ്കിൽ ഇതുപോലെ കുറച്ച് ലൂസ് ഫിറ്റായിട്ട് വന്നിട്ട് ഇവിടെ പ്ലീറ്റ് കൊടുത്തിട്ട് ഒരു ചെറിയ പടി കൊടുത്തിട്ട് ആ ഒരു ഫിറ്റിങ്ങിലാണ് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത്. 1548 ആണ് റേഞ്ച് വരുന്നത്. എല്ലാ സൈസസ് അവൈലബിൾ ആയിട്ടുള്ള സൈറ്റിൽ കറക്റ്റായിട്ട് കൊടുത്തേക്കാം. നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. ഇതിൻ്റെ ബോട്ടം ഈ ഒരു മെറൂൺ ഷെയ്ഡാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ സ്ട്രെയിറ്റ് പാൻറ്റാണ് ചെയ്തേക്കുന്നത്. പടി കൊടുത്തിട്ട് ബാക്ക് പോർഷനിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് കൊടുത്തേക്കുക. ആങ്കിൾ ലെങ്ത് ആയിട്ട് നിൽക്കുന്ന ടോപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വേറെ ഏതൊക്കെ 38 സൈസാണ്. നിങ്ങൾക്ക് ബോട്ടം കുറച്ചുകൂടെ ലെങ്തി ആവണം എന്നുള്ളവർ നെക്സ്റ്റ് സൈസ് ഓപ്റ്റ് ചെയ്തോളൂ, കുഴപ്പമില്ല. മൊഡാൽ സിക്ക് ആയതുകൊണ്ട് ഷിങ്കൊന്നും ആവില്ല, ആ സെയിം ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സൈറ്റ് തന്നെ പർച്ചേസ് ചെയ്യുക. www.glitzinda.net ആണ് സൈറ്റ് ഐ ഡി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് സൈറ്റിലെത്താൻ. സൈസും കൂടി നോക്കിയിട്ട് കുർത്തീസ് എടുക്കുക കേട്ടോ എപ്പോഴും.
അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ടെടുക്കുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. 4 വീഡിയോസാണ് നമ്മൾ ഡെയിലി ഇടുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് അപ്ഡേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കുക. യൂട്യൂബ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും റീസ്റ്റോക്കൊക്കെ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ, ഞാൻ നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അദർ വീഡിയോ.